ദുബായിൽ നിന്ന് ഒരു തമാശ കേട്ട് തൃശ്ശൂരുകാർ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ചിരി ഇത്ര സമയമായിട്ട് നിർത്തുന്നില്ല. അത്രയ്ക്ക് നല്ല തമാശയാണ് കേട്ടത്. ജനങ്ങളുടെ പൾസ് മനസ്സിലായി. തൃശ്ശൂർ തന്നാൽ എടുക്കും, ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും തൃശ്ശൂർ തരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടാണ് തൃശ്ശൂരുകാരുടെ ഈ നിർത്താതെയുള്ള ചിരി. സുരേഷ് ഗോപി പറഞ്ഞത് അല്പം കടന്നുപോയില്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊരു അതിമോഹമാണ്. സുരേഷ് ഗോപി എന്ത് കണ്ടോണ്ടായി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും ജയിക്കുമെന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ പുള്ളി ആ വഴിക്കേ വരികയില്ലായിരുന്നു. അതല്ലേ പറയാതെ പറയുന്നത്. തൃശ്ശൂരിലെ ജനങ്ങളുടെ പൾസ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും തൃശ്ശൂർ തന്നാൽ എടുക്കും, അതിൽ അമാന്തം കാണിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ ഗരുഡൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിനെ പറ്റി പറഞ്ഞത്. തൃശ്ശൂർ തന്നാൽ എടുക്കും, അതിലൊരു അമാന്തവും കാണിക്കേണ്ട ആവശ്യമില്ല, തൃശ്ശൂർ തരട്ടെ, എടുത്തിരിക്കും, എടുത്താൽ ഞങ്ങൾ വ്യത്യസ്തത കാണിക്കും, അങ്ങനെ അത് പോരാ എന്ന് പറയരുത്, എങ്കിൽ എടുത്തവർ എന്താണ് ചെയ്തതെന്ന് കൂടി പറയേണ്ടി വരും, തന്നില്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ താനില്ല, ഞാനൊരു പിടിച്ചു പറിക്കാരനെ അല്ല, ഒറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഇത്തവണ ജയിപ്പിക്കണം. അതിൻ്റെ പ്രഭാവം കണ്ടിട്ട് തന്നെയാണ് 2014 രാഷ്ട്രീയത്തിലിറങ്ങി മുന്നോട്ട് പോയത്. എല്ലാ കാലത്തും ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റായ നിലപാടാണ് എടുത്തതെന്ന വിമർശനം പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ബിനീഷ് കൊടിയേരി, ദിലീപ്, സ്വപ്ന സുരേഷ് തുടങ്ങിയവരുടെ കാര്യത്തിലെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതാണ് നീതിയെന്നുമാണ് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് കാച്ചിയത്. ഞാനെന്ന് ചോദിക്കട്ടെ, അങ്ങയുടെ കരുവന്നൂർ തൃശ്ശൂർ പദയാത്ര മറന്നുപോയോ? ഇത്രയൊക്കെ ആദർശം പറയുന്ന താങ്കൾ എന്തുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തൃശ്ശൂർ ടൗണിലെത്തിയപ്പോൾ പദയാത്ര അവസാനിപ്പിച്ചത്? തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ അവസാനിക്കുമെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്? എന്തുകൊണ്ട് അങ്ങോട്ട് പോയില്ല? ആരാണ് അങ്ങയെ തടഞ്ഞത്? എന്തിനാണ് തടഞ്ഞത്? അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. പിന്നെ അങ്ങയുടെ പദയാത്ര കണ്ടിരുന്നു. ഇവിടെ ഒരുപാട് പദയാത്രകൾ കാസർഗോഡ് മുതൽ പാറശാല വരെയും തിരുവനന്തപുരത്ത് വരെയൊക്കെ നടന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടുമുണ്ട്. കാൽനടയായി തന്നെ നടത്തിയിട്ടുമുണ്ട് പദയാത്രകൾ. അതിനൊക്കെ രമേശ് ചെന്നിത്തലയെ കണ്ടുപഠിക്കണം. ദോഷം പറയരുത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ പദയാത്രയുടെ വിഷമങ്ങൾ? നിങ്ങൾ കാണിച്ചത് സിനിമയിലെ അഭിനയം പോലെയല്ലേ? പത്തടി നടക്കുമ്പോൾ ഇരിക്കണം, അതിന് കസേരയുമായി അംഗരക്ഷകൻ. പത്തടി നടക്കുമ്പോൾ വെള്ളം കുടിക്കണം, അതിന് കുപ്പിവെള്ളവുമായി മറ്റൊരംഗരക്ഷകൻ. വെയിൽ കൊള്ളാതിരിക്കാൻ കുടയും പിടിച്ച് മറ്റൊരംഗരക്ഷകൻ. വിശ്രമിക്കാൻ വാഹനം. ഇതെന്താ സിനിമാഭിനയമോ? എൻ്റെ പൊന്നു ചങ്ങാതി, ഇതൊന്നുമില്ലാതെയാണ് ചെന്നിത്തലയെ പോലുള്ളവർ കേരള മാർച്ച് നടത്തിയത്. നിങ്ങളെ കൊണ്ട് വെറും കിലോമീറ്ററുകൾ മാത്രം നടക്കാൻ പോലും പറ്റില്ല എന്ന് തെളിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളൊരു പരാജയമല്ലേ? നിങ്ങൾക്കെങ്ങനെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനൊക്കും? നിങ്ങൾക്കെന്നല്ല ആർക്കും ആഗ്രഹിക്കാം. ആഗ്രഹത്തിന് ചിലവൊന്നുമില്ല.